ഹലോ ഫ്രണ്ട്സ്, ജിബിസ് വൺ ആൻഡ് ഫെയിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 1 കിലോത്തിൻ്റെ വാൻചോ കേക്കാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യണേ നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ, എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്ന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിതിന് വേണ്ടി നമ്മൾ 2 സ്പഞ്ചാണ് ഇവിടെ റെഡിയാക്കുന്നത്. 1 കിലോത്തിൻ്റെ വാനില സ്പഞ്ചും 1 കിലോത്തിൻ്റെ ചോക്ലേറ്റ് സ്പഞ്ചും. അപ്പോൾ ആദ്യം ഇവിടെ റെഡിയാക്കുന്നത് വാനിലയാണ്. അപ്പോൾ അതിന് വേണ്ടി 2 മുട്ടയും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. അപ്പം ഞാൻ എപ്പോഴും 1 കിലോത്തിൻ്റെ കേക്കിന് എടുക്കുന്നത് 1/2 കപ്പ് പിടിക്കാത്ത പഞ്ചസാരയാണ്. അപ്പോൾ ഇവിടെ 1/2 കിലോ വാനില കേക്കിന് ഞാൻ 1/2 കപ്പ് പിടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിരുന്നത്. അപ്പോൾ ഏകദേശം അത് പൊടിച്ച് വരുമ്പോൾ 1/2 കപ്പിൽ പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ അത് 1/2 കപ്പിൽ കൂടുതലുണ്ടാവും 1/2 കപ്പ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അത് നല്ലതാണ്. നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് തന്നെ പഞ്ചസാര വാനില എസൻസ് ഒഴിക്കുമ്പോൾ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ സ്പീഡ് കൂട്ടി വരിക. അങ്ങനെ എഗ്ഗിൻ്റെ യെല്ലോ കളറൊക്കെ മാറി നല്ല ക്രീം കളറായിട്ട് ഫ്ലഫി ആയി വരുന്നത് വരെ നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓവനിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ 2 ടൈമിൽ തന്നെ നമുക്ക് ഒരേ ടൈമിൽ തന്നെ നമുക്ക് 2 സ്പഞ്ചും ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ 1 കിലോത്തിന് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ 1/2 കിലോത്തിന് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ ഞാനിത് 1 kgയുടെ ടിൻ, അതായത് 8 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് 2 ടിന്ന് 2 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ ബേക്ക് 2 പാത്രത്തിലായിട്ട് ബേക്ക് ചെയ്യാം. ബിരിയാണി പൊട്ട് ഉണ്ടെങ്കിൽ ബിരിയാണി പൊട്ടിലും പിന്നെ കുക്കറിൽ, അതല്ലെങ്കിൽ നമ്മുടെ എന്താ ഇഡ്ഡലി ചെമ്പിൽ, അങ്ങനെ 2 അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഓവനിൽ വെച്ച് ഒരേ ടൈമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ പാൽപ്പൊടി, അതെല്ലാം കൂടെ 3 പ്രാവശ്യം അരിച്ചു വെച്ചതാണ്. അപ്പോൾ അരിച്ചു വെക്കുന്നത് 3 പ്രാവശ്യമാണ്. അതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൽ കാണിക്കാനത്. അപ്പോൾ 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളുപ്പ്, പാൽപ്പൊടി, അത്രയൊക്കെ കൂടി അരിച്ചു വെച്ചതാണ്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സാധാരണ നമ്മുടെ കേക്കിലൊക്കെ നമുക്ക് വന്നത് 3 ലെയറാണ്. ഇതിൽ നേരെ മറിച്ച് 4 ലെയറാണ് വന്നത്. അപ്പോൾ ഏകദേശം 1 കിലോത്തിൽ ഇച്ചിരി കൂടുതലൊക്കെ ഉണ്ടാവും നമ്മുടെ കേക്ക്. അപ്പോൾ 4 ലെയറാണ് വന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്ത് ഈ കേക്കിന് വേണ്ടി 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുക്കുന്നത്. ഇത് നമുക്കിഷ്ടമുള്ള ലെയർ പോലെ വെക്കാം. അടിയിൽ വാൻചോ, പിന്നെ വാനില, മുകളിൽ ചോക്ലേറ്റ്, പിന്നെ വാനില ചോക്ലേറ്റ്. അതല്ലെങ്കിൽ നേരെ തിരിച്ച് നമുക്ക് വെക്കാം ചോക്ലേറ്റ് വാനില അങ്ങനെ വെക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോക്ലേറ്റിൻ്റെയും വാനിലയുടെയൊക്കെ ടേസ്റ്റ് നമുക്ക് ഒരുമിച്ച് അത് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണത്. നല്ല ടേസ്റ്റ് തന്നെയാണ്. തിന്നാൻ എല്ലാവരും റെഡിയാക്കി നോക്കണം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 8 ഇഞ്ചിൻ്റെ ടിന്നാണ്. 8 ഇഞ്ചിൻ്റെ മോൾഡ് ഗ്രീസ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 8 ഇഞ്ചിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 8 ഇഞ്ചിൻ്റെ ടിന്നിലും ചെയ്യാം, 7 ഇഞ്ചിൻ്റെ ടിന്നിലും ചെയ്യാം. അപ്പോൾ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ഇഞ്ചിൻ്റെ ടിന്നിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി റൗണ്ട്, അത്യാവശ്യം വലിയ കേക്കായിട്ട് കിട്ടും. ഇനി അതല്ല, ഹൈറ്റാണ് കൂടുതൽ വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 7 ഇഞ്ചിൻ്റെ റൗണ്ട് ടിന്നിലും ചെയ്യാം കേട്ടോ. റൗണ്ടോ അല്ലെങ്കിൽ സ്ക്വയറിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ 7 ഇഞ്ചിൻ്റെ ചെയ്താൽ നമുക്ക് ഇച്ചിരി കൂടെ ഹൈറ്റ് കിട്ടും. അപ്പോൾ ഓർഡറൊക്കെ പിടിക്കുന്നവരാണെങ്കിൽ നമുക്ക് ചിലവർ കസ്റ്റമേഴ്സ് പറയും ഞങ്ങൾക്ക് ഹൈറ്റിലാണ് വേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് 7 ഇഞ്ചിൽ ചെയ്ത് കൊടുക്കാം. അതല്ല, അത്യാവശ്യം വലിയ കേക്ക് തന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്കത് 8 ഇഞ്ചിൻ്റെ ടിന്നിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം അത് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ഒരു സ്ക്യൂറിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക. അത് നമ്മുടെ കേക്ക് ഒരുപോലെ ബേക്ക് ചെയ്ത് വരാനാണ്, ഒരേ ലെവലിൽ ബേക്കായി കിട്ടാനാണ് കേട്ടോ. ഇപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പിന്നെയും പറയുന്നതാണ്. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ എല്ലാ വീഡിയോസിലും റിപ്പീറ്റ് ചെയ്ത് പറയണത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ആണ് വെച്ച് കൊടുക്കുന്നത്. ഒരു നമ്മൾ സാധാരണ കേക്കിന് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് 40 മിനിറ്റിലാണ്. അത് 40 മിനിറ്റ് വേണ്ട, ഒരു 1/2 മണിക്കൂർ 30 മിനിറ്റൊക്കെ മതി. അപ്പോൾ കറക്റ്റ് ഒരു 30 മിനിറ്റായപ്പോൾ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇത്
ഇതിപ്പോൾ അര കിലോത്തിൻ്റെ കേക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഹൈറ്റിൽ വന്നേക്കുന്നത്. ഒരു കിലോ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് പൊങ്ങി വരും. ഇത് അര കിലോത്തിൻ്റെ കേക്ക് നമ്മൾ 8 ഇഞ്ചിൻ്റെ ടിന്നിൽ ചെയ്തുകൊണ്ടാണ് ഇത്രയും പൊങ്ങി വന്നത്. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. അര കിലോത്തിൻ്റെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. അതിന് അര കപ്പ് മൈദ, ഇനി അതിൽ നിന്ന് ഞാൻ 2 ടീസ്പൂണാണ് കേട്ടോ, എൻ്റെ ഇരിക്കുന്നത് ഡാർക്ക് കൊക്കോ പൗഡറാണ്, അതുകൊണ്ട് 2 ടീസ്പൂൺ മൈദ ഞാൻ അതിൽ നിന്ന് മാറ്റുന്നുണ്ട്. ടേബിൾ സ്പൂണല്ല, ടീസ്പൂണാണ് കേട്ടോ. അതല്ല, സാധാ കൊക്കോ പൗഡർ ആണെങ്കിൽ നമുക്ക് അരക്കപ്പ് എടുത്തിട്ട് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ നമുക്ക് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ മൈദ എടുത്തിട്ട് അതിലോട്ട് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്, നേരത്തെ കാണിച്ച പോലെ തന്നെ 2 മുട്ട, 1/2 ടീസ്പൂൺ വാനില എസൻസ്, ബാക്കിയൊക്കെ നമ്മുടെ സെയിം പ്രൊസീജിയർ. നമുക്ക് കൊക്കോ പൗഡർ മാത്രമാണ് എക്സ്ട്രാ വന്നത്, ബാക്കിയൊക്കെ സെയിം ആയിട്ട് തന്നെ ചെയ്യാം. അരക്കപ്പ് പൊടിക്കാൻ, സോറി, 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര കേട്ടോ. ഇതിപ്പോൾ വാൻജോ കേക്കിൻ്റെ വീഡിയോ ആയതുകൊണ്ടാണ്, ഇച്ചിരി ലോങ് ആണ്, ഞാൻ എപ്പോഴും ചെയ്യുന്നതിലും ഇച്ചിരി ലോങ് ആണ് വീഡിയോ. അപ്പോൾ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരണം, നല്ലോണം ബീറ്റായി വന്നതിന് ശേഷം മാത്രം ഓയിൽ ചേർക്കുക. കാരണം ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരുപാട് ബീറ്റ് ചെയ്യാൻ പറ്റില്ല, 1 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റിൽ താഴെ മാത്രം ബീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും നല്ലോണം ബീറ്റായി എഗ്ഗ് നല്ല കളറൊക്കെ മാറി ക്രീം ഷെയ്ഡായി വരുമ്പോൾ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ, ഞാനിപ്പോൾ ഫ്ലോർ സിഫ്റ്ററിലായതുകൊണ്ട് ഡയറക്റ്റായിട്ട് തന്നെ കുറേശ്ശേ അരിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ അരിപ്പയാകുമ്പോൾ 3 പ്രാവശ്യം അരിക്കുക, ഫ്ലോർ സിഫ്റ്റർ ആകുമ്പോൾ നമുക്ക് ഏകദേശം 1 പ്രാവശ്യമൊക്കെ അരിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ നല്ലോണം ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 8 ഇഞ്ചിൻ്റെ മോൾഡിലോട്ട് ഒഴിച്ച് നമുക്ക് 30 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കണം. നമ്മുടെ 8 ഇഞ്ചിൻ്റെ മോൾഡ് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും ബാറ്റർ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മോൾഡ് ഗ്രീസ് ചെയ്ത് വെക്കുക, അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രീസ് ചെയ്യാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഗ്ഗ് ഫ്ലഫി ആയതൊക്കെ പോവും, പിന്നെ കേക്ക് പൊങ്ങില്ല. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കേക്ക് എപ്പോഴും നമ്മൾ ബാറ്റർ നമ്മുടെ മോൾഡിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ അത് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് സ്ക്യൂറും കൊണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക. കേക്ക് എപ്പോഴും ഒരേ ലെവലിൽ ബേക്കായി കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക അതൊക്കെ. അല്ലെങ്കിൽ നമുക്ക് ഇനി കേക്ക് ഇതുപോലെ ചെയ്തില്ലെങ്കിൽ നമുക്ക് കേക്ക് ഇങ്ങനെ ചിലർക്ക് നടുഭാഗം പൊങ്ങിയൊക്കെ വരാറുണ്ട്, അപ്പോൾ പിന്നെ അത് ലെവൽ ചെയ്യാൻ നിൽക്കണം. ഇപ്പോൾ ഞാൻ പ്രീഹീറ്റ് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചൊരു നമ്മുടെ നേരത്തെ ചെയ്ത സെയിം പാത്രം തന്നെയാണ്, അതിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അത് ഇപ്പം കറക്റ്റ് 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. എപ്പോഴും സ്ക്യൂവർ കുത്തി നോക്കണം കേട്ടോ. സ്ക്യൂവർ കുത്തി നോക്കുമ്പോൾ, സ്ക്യൂവർ കുത്തി നോക്കിയതിന് ശേഷം വേണം നമ്മുടെ മോൾഡ് അതിൽ നിന്ന് പുറത്തെടുക്കാനായിട്ട്. ഇപ്പം ഞാനത് 4 ലെയറായിട്ട് മുറിച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് 4 ലെയറായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റും ആണ്. നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ നമുക്ക് നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അത് നല്ല രീതിയിൽ മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചെടുത്തിട്ടാണ് നമ്മൾ കേക്കിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ക്രംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഗനാഷ് ഒഴിച്ച് കഴിഞ്ഞാൽ അതൊരു ഭംഗി ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഡബിൾ ബോയിൽ മെത്തേഡിൽ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ലൂസായിരിക്കും, പിന്നെ നമുക്ക് തണുപ്പൊക്കെ ചൂടൊക്കെ ആറി കഴിയുമ്പോൾ നല്ലോണം സെറ്റായി കിട്ടും. ഞാനിവിടെ റിച്ചിൻ്റെ 2 കപ്പ് ക്രീമാണ് വാൻജോ കേക്കിന് വേണ്ടി എടുത്തേക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് കൊക്കോ പൗഡർ ഇട്ട് ബീറ്റ് ചെയ്താണ് ഞാൻ ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷെ ഉണ്ടാക്കിയിട്ട് അത് ഒഴിച്ചിട്ട് നമുക്ക് ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ബേസിൽ നമ്മൾ ഇതിൽ ക്രീം തേക്കുന്നില്ല, കാരണം നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ കേക്ക് ലിഫ്റ്റ് ചെയ്ത് മാറ്റേണ്ട കാര്യമുണ്ട്, സ്റ്റാക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അടിയിൽ ബേസിൽ നമ്മൾ എന്താ ചെയ്യണം, ക്രീം തേച്ച് കൊടുക്കണില്ല കേട്ടോ. നമുക്ക് പിന്നെ പൊക്കിയത് മാറ്റാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത് കൊടുക്കുന്നത് ചോക്ലേറ്റിൻ്റെ കേക്കാണ് ആദ്യം വെച്ച് കൊടുത്തേക്കുന്നത്. അത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ആദ്യത്തെ ലെയർ വെക്കുക, പിന്നെ നമ്മുടെ കേക്ക് സ്പഞ്ച് ലെയർ വെറ്റ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ചോക്ലേറ്റ് സ്പഞ്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വാനിലയുടെ സ്പഞ്ച് വെച്ചിട്ട് ചെയ്യാം. ഞാനിവിടെ ആദ്യം അപ്പോൾ വാനില സ്പഞ്ച് വെക്കുമ്പോൾ ഏറ്റവും മുകളിൽ നമുക്ക് ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് വരും, പിന്നെ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ക്രീം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ക്രംഗോട്ട് നമുക്ക് മൊത്തം ചോക്ലേറ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ആദ്യം ചോക്ലേറ്റ് വെച്ചതിന് ശേഷം വാനില, പിന്നെ ചോക്ലേറ്റ്, പിന്നെ വാനില, അങ്ങനെയാണ് നമ്മൾ ലെയർ ചെയ്ത് വെച്ചെടുക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ലെയർ വെച്ചതിന് ശേഷം അതിലോട്ട് നമ്മൾ ചോക്ലേറ്റിൻ്റെ ക്രീം വെച്ച് കൊടുക്കുക. നേരെ തിരിച്ചും വേണമെങ്കിൽ ചെയ്യാം. അത് ഇപ്പോൾ വാഞ്ചോ കേക്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് കേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വൈറ്റ് ക്രീം ഇടാം, അല്ലെങ്കിൽ വാഞ്ചോ കേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഇടാം. എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലെയറിൽ നമ്മൾ ക്രീം ഇട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരേ ലെവലിൽ തന്നെ സ്പ്രെഡ് ചെയ്യുക. നല്ലോണം ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റിൻ്റെ നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് ഉണ്ടല്ലോ, ഡോക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ വാനില കേക്കിൻ്റെ മുകളിലും വൈറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഗനാഷ ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കി വെച്ച ഗനാഷ ജസ്റ്റ് ഓരോ ലെയറിലും ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ഒക്കെ കൂടാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഞാൻ രണ്ടാമത്തെ ലെയർ വെച്ചു, ക്രീം ഇട്ടു. ഇനി മൂന്നാമത്തെ ലെയർ ചോക്ലേറ്റിൻ്റെ വെച്ചു, വെറ്റ് ചെയ്തു, ക്രീം ഇട്ടു. അങ്ങനെ നമുക്ക് എല്ലാ ലെയറും വെച്ചു കൊടുക്കാം. ലാസ്റ്റത്തെ ലെയറും വെച്ച് വെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ക്രംഗോട്ട് ചെയ്യണം. ഇപ്പം ഞാനിവിടെ നമ്മുടെ വാനില സ്പഞ്ച് വെച്ചുകൊണ്ട് വൈറ്റ് ക്രീം ഇട്ടിട്ടാണ് ക്രംഗോട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ചോക്ലേറ്റ് ക്രീം കുറച്ച് മതി കേട്ടോ. ചോക്ലേറ്റ് ക്രീം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ലെയറിൽ ഇടാൻ മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ചോക്ലേറ്റ് ക്രീം അധികമായിട്ട് എടുക്കുക. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വാഞ്ചോക്കുകൾ യൂസ് ആയിട്ട് വരുന്നത് നമ്മുടെ വൈറ്റ് ക്രീം ബീറ്റ് ചെയ്ത ക്രീം തന്നെയാണ്. കാരണം നമുക്ക് ക്രംഗോട്ട് ചെയ്യുന്നതും ഫിനിഷിംഗ് ചെയ്യുന്നതൊക്കെ വൈറ്റ് ക്രീം കൊണ്ടാണ്. അപ്പോൾ നേർപകുതി ആരും എടുക്കാതിരിക്കുക. നേർപകുതി എടുക്കുമ്പോൾ ചോക്ലേറ്റ് ക്രീമൊക്കെ ഒരുപാട് ബാക്കിയാവും. ഇനി അതല്ല, നിങ്ങൾക്ക് ചോക്ലേറ്റ് ക്രീം കൊണ്ട് ഡെക്കറേഷൻസ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. പിന്നെ വാഞ്ചോയിലൊന്നും അധികം ഡെക്കറേഷൻസ് വരില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ക്രംഗോട്ട് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഫിനിഷിങ് ചെയ്യാൻ പോവാണ്. നമ്മൾ ലാസ്റ്റത്തെ കോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ സ്പാച്ചുല നമ്മുടെ പാരലൽ നൈഫ് വെച്ചിട്ടാണ് നമ്മുടെ ക്രീം കേക്കിലോട്ട് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ നോസിലൊന്നും ഇടാണ്ട് പൈപ്പിംഗ് ബാഗിലോട്ട് നമ്മുടെ ക്രീം ഇട്ടിട്ട് ജസ്റ്റ് അറ്റമൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതുപോലെ എല്ലായിടത്തും ഒന്ന് നമുക്കൊന്ന് എത്തിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബാരൽ നൈഫ് കൊണ്ട് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലായിടത്തും ഒരേ ലെവലിൽ നമുക്കെത്തും. പിന്നെ ഏറ്റവും മുകളിലത്തെ ഭാഗം ലെവൽ ചെയ്യാൻ ഭയങ്കര പാടാണ്, എനിക്കും ഭയങ്കര ടഫാണ് കേട്ടോ അത് ചെയ്യാനായിട്ട്. പിന്നെ ചെയ്ത് അത് ശരിയാവും. ഇപ്പം നമ്മുടെ കയ്യിലുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കൊണ്ടോ എക്സ്റേയുടെ ഷീറ്റ് കൊണ്ടോ അല്ലെങ്കിൽ സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ സ്ക്രാപ്പർ കൊണ്ടോ അല്ലെങ്കിൽ എ ടി എം കാർഡ് കൊണ്ടോ എന്താന്ന് വെച്ചാൽ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ്, എന്തുകൊണ്ട് നമ്മൾ ഫിനിഷ് ചെയ്താലും അതിൽ വരുന്ന എക്സസ് വരുന്ന ക്രീം ബൗളിലോട്ട് വെച്ചിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടക്കുക. അങ്ങനെ ചെയ്താലാണ് നമുക്ക് നല്ല ഫിനിഷിംഗ് ആയി കിട്ടുള്ളൂ. ഇപ്പോൾ അതേ എൻ്റെ കേക്ക് നല്ല എഡ്ജസ് ഷാർപ്പ് എഡ്ജസ്സൊക്കെ വന്ന് അത്യാവശ്യം നല്ല ഫിനിഷിംഗ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ സ്റ്റാക്ക് ചെയ്യാൻ പോവാണ്. അതായത് നമ്മുടെ ബേസിൽ നിന്ന് വേറൊരു ബോൾഡിലോട്ട് അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് ഞാനത് ലിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബേസിൽ നിന്ന് നമ്മുടെ കേക്ക് വിടിയിപ്പിക്കുക. എല്ലാ അറ്റവും വിടിയിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പൊക്കി മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ പാരലൽ നൈഫും എൻ്റെ ലെയർ ചെയ്യുന്ന കത്തിയും കൊണ്ടാണ് ഞാനത് ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം സൂക്ഷിച്ച് തന്നെ ചെയ്യാം കേട്ടോ. കാരണം നമ്മുടെ ഫുൾ ഐസിങ് ഒക്കെ കഴിഞ്ഞ് ഫിനിഷിങ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടിഭാഗം നല്ലോണം സൂക്ഷിച്ച് വേണം നമ്മളത് പൊക്കിയെടുക്കാനായിട്ട്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ഫിനിഷിങ് ചെയ്യേണ്ടി വരും, അത് വേറെ കാര്യം. അപ്പം എല്ലാവരും നോക്കി ശ്രദ്ധിച്ച് ചെയ്യുക. സ്റ്റാക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വേറൊരു കാര്യത്തിലോട്ട് ശ്രദ്ധ കൊടുക്കാതിരിക്കുക. പയ്യെ നമ്മുടെ ഉള്ള ക്ഷമ മൊത്തം എടുത്ത് തന്നെ വേണമെങ്കിൽ ചെയ്യണമെന്ന് പറയാം. എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് ഈ എടുത്ത് മാറ്റി വെക്കലെന്ന് പറയണത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബേസിൽ വെച്ച് തന്നെ ഒഴിക്കാം. പക്ഷേ നമ്മൾ ഒഴിക്കുന്ന വൈറ്റ് കോമ്പൗണ്ട് ആണെങ്കിലും എന്ത് നമ്മുടെ ഗനാഷ ഏതാണെങ്കിലും അത് പുറത്തോട്ട് പോയാൽ പിന്നെ അത് വേസ്റ്റ് ആവും. പിന്നെ നമ്മൾ ബേസ് ക്ലീൻ ചെയ്യാനൊക്കെ നടക്കണം. അപ്പം അതിലും നല്ലത് ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എക്സസ് വന്നത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് വീഴും, നമ്മൾ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും കേക്കിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിഷസിനോ നമുക്കത് നമ്മുടെ ഗനാഷ ബാക്കി വരുന്നത് നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ എൻ്റെ രണ്ട് സംഭവം കൊണ്ടാണ് കേട്ടോ ചെയ്യണത്.
പയ്യെ നോക്കി ശ്രദ്ധിച്ച് പൊക്കി മാറ്റി വെച്ചെടുക്കുക. മാക്സിമം നമ്മുടെ കേക്കിൻ്റെ അതേ അളവിലുള്ള ഒരു പാത്രത്തിൻ്റെ മുകളിലോട്ട് വെക്കുക കേട്ടോ. അതായിരിക്കും ഇച്ചിരിയും കൂടെ ബെറ്റർ. അപ്പം ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്ത് എൻ്റെ സെയിം മോൾഡിൻ്റെ മുകളിലോട്ട് തന്നെയാണ് വെക്കണത്. അപ്പം നമ്മൾ നേരത്തെ എപ്പോഴും നമ്മൾ ബേസിൽ ക്രീം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ലിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ വെക്കാണ്ടിരുന്നത് നമ്മൾ കേക്കിൻ്റെ ബേസിൽ വെക്കാതിരുന്നത് ഇങ്ങനെ പൊക്കി മാറ്റണം, അതുകൊണ്ടാണ് നമ്മളത് വെക്കാനത്. ഇനിയിപ്പോൾ ഇത് ഞാനൊരു താരയുടെ അടിയിലേക്കിട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് അതിലോട്ട് ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തപ്പോൾ അത് ഭയങ്കര ലൂസായിരുന്നു. ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പാറി ചൂടാറി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ സൈഡിലോട്ടും മുകളിലും എല്ലായിടത്തും നല്ലോണം എത്തുന്ന രീതിയിൽ നമ്മുടെ ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതെല്ലായിടത്തും മോൾ ഭാഗത്ത് എല്ലായിടത്തും ആയിട്ടുണ്ട്. അതുപോലെ എല്ലാ സൈഡിലും എത്തിയോ എന്ന് നമ്മൊന്ന് നോക്കണം. അപ്പോൾ മാക്സിമം നമ്മൾ സ്ലേം പാരലൽ നൈഫ് ഒന്നും നമ്മുടെ ഗനാഷയുടെ മുകളിൽ വെക്കാതെ നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി പോവും. അപ്പോൾ മുകളിൽ ഇങ്ങനെ പാടൊക്കെ വന്നതിന് പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മാക്സിമം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്ത് തന്നെ എല്ലായിടത്തും എത്തിക്കാൻ നോക്കുക. കണ്ടിപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് മുകളിൽ ഇങ്ങനെ വീഴണ ഗനാഷയൊക്കെ നമ്മുടെ താഴത്തെ പാത്രത്തിൽ പോയി കിടക്കും. അപ്പോൾ നമുക്കത് പിന്നീട് റീയൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഇതതുപോലെ തന്നെ ഞാൻ നമ്മുടെ ബാക്കി വന്ന നമ്മുടെ വൈറ്റ് ഗനാഷയിൽ നമ്മുടെ ചോക്ലേറ്റ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് മെൽറ്റ് ഇതുപോലെ തന്നെ ഡബിൾ ബോയിൽ ചെയ്ത് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുത്താണ്. അപ്പോൾ ഞാൻ ബാക്കി അത് എക്സസായി വന്ന നമ്മുടെ വൈറ്റ് ഗനാഷ ഉള്ളത് കൊണ്ട് ഞാൻ അതിൽ തന്നെ ചെയ്തു. അതല്ല നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ഇതുപോലെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം, ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും ബാക്കി വന്ന സാധനം കൊണ്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് നമ്മുടെ വിരലുകൊണ്ട് ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഞാനത് ഇങ്ങനെ ഞാൻ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം കേട്ടോ. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ടീസ്പൂണും കൊണ്ട് കോരി ഒഴിച്ചിട്ട് ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും സ്യൂറം കൊണ്ട് വരച്ച് കൊടുക്കാം. അതിലേക്ക് ഇതിപ്പോൾ ഞാൻ ചെയ്യണ പോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് വെറുതെ എന്ത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ഗനാഷ കൊണ്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലൈൻ വരച്ചിട്ട് ജസ്റ്റ് സ്ക്യൂവറും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. സ്ക്യൂവറും കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ച് നമുക്കൊരു ഡിസൈൻ കൊടുക്കാം. പിന്നെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇതിൽ ഡിസൈൻ ചെയ്യുന്നത്. ജസ്റ്റ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് കൊടുത്താൽ മതി കേട്ടോ. അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്തതുപോലെ തന്നെ പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് ജസ്റ്റ് ഓരോ ഡോട്ട്സ് കൊടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെയും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് കൂടുതൽ ഡെക്കറേഷൻസ് വേണമെങ്കിൽ അതനുസരിച്ചുള്ള ഡിസൈൻ കൊടുക്കുക, അതല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യത്തെ വൈറ്റ് ഗനാഷ് ഒഴിച്ചതിന് ശേഷം ഉടനെ തന്നെ നമ്മുടെ വൈറ്റ് ഡാർക്ക് കോമ്പൗണ്ടും അതും ഒഴിച്ചു കൊടുക്കുക. എന്നാലേ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തു, ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് രണ്ടാമത് നമ്മുടെ ബേസിലോട്ട് തന്നെ ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഡിസൈൻ നോസിലും കൊണ്ടുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ N21 എന്നുള്ളൊരു നമ്പറുള്ള നോസിലും കൊണ്ടാണ് ഇത് ചെയ്തത്. വാൻചോക്കോ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.